അഡ്വാൻസ് ഇൻഫർമേഷൻ ഇൻ്റർഫറൻസ് സിസ്റ്റം AIIS സോഫ്റ്റ്വെയറിൻ്റെ ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. സംസ്ഥാനത്തെ അസംഘടിത പരമ്പരാഗത മേഖലയിലെ തൊഴിലാളികളുടെ ക്ഷേമത്തിനായിട്ടാണ് വിവിധ തൊഴിലാളി ക്ഷേമനിധി ബോർഡുകൾ രൂപീകരിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ തൊഴിൽ വകുപ്പിൻ്റെ കീഴിൽ 16 ക്ഷേമനിധി ബോർഡുകൾ നിലവിലുണ്ട്. ഏകദേശം പെൻഷൻകാർ ഉൾപ്പെടെ 70 ലക്ഷത്തോളം വരുന്ന തൊഴിലാളികൾ അംഗങ്ങളാണ്. ചില ക്ഷേമനിധി ബോർഡുകളിൽ അനർഹരായിട്ടുള്ള ഒട്ടേറെ പേർ അംഗങ്ങളായിട്ടുണ്ട്. ഈ അവസ്ഥ ക്ഷേമനിധി ബോർഡുകളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നുണ്ട്. ഈ സോഫ്റ്റ്വെയറിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം 16 ക്ഷേമനിധി ബോർഡുകളിലും ദൈനംദിന കാര്യങ്ങളായ ഭരണ നിർവഹണം, ക്ഷേമം, കണക്കുകൾ, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇവയൊക്കെ ഒരൊറ്റ സോഫ്റ്റ്വെയറിന് കീഴിലാക്കി അംഗങ്ങൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുവാനും അംഗങ്ങളുടെ ആധാർ അധിഷ്ഠിത വിവരങ്ങൾ ഈ സോഫ്റ്റ്വെയറിൽ എൻ്റർ ചെയ്തുകൊണ്ട് അംഗങ്ങൾക്ക് QR കോഡ് ഉൾപ്പെടെയുള്ള തിരിച്ചറിയൽ കാർഡ് നൽകുവാനും സാധിക്കും. നിലവിൽ സ്വന്തമായി സോഫ്റ്റ്വെയറുള്ള ബോർഡുകളെ AIIS ഇൻ്റഗ്രേറ്റ് ചെയ്യാനും സ്വന്തമായ സോഫ്റ്റ്വെയർ ഇല്ലാത്ത ബോർഡുകൾക്ക് AIIS ഉപയോഗിക്കുവാനും സാധിക്കും. പ്രധാനമായും ഈ സോഫ്റ്റ്വെയറിൻ്റെ ലക്ഷ്യം പെൻഷൻ ഇരട്ടിപ്പ്, അനർഹരെ കണ്ടെത്തൽ, ബോർഡുകളുടെ സുഗമമായ പ്രവർത്തനം വഴി അർഹരായിട്ടുള്ള തൊഴിലാളികൾക്ക് കൃത്യമായി ആനുകൂല്യങ്ങൾ എത്തിക്കാൻ സാധിക്കുമെന്നതാണ്. ബോർഡുകളുടെ കാര്യക്ഷമമായ പ്രവർത്തനത്തിലൂടെയും വരുമാന വർധനവിലൂടെയും സ്വന്തം കാലിൽ നിൽക്കുവാനുള്ള പ്രാപ്തി ക്ഷേമനിധി ബോർഡുകൾ കൈവരിക്കണം. ക്ഷേമനിധി ബോർഡുകളിലെ അംഗത്വം വർദ്ധിപ്പിക്കുന്നതിനുള്ള ക്യാമ്പയിനുകൾ നമുക്ക് സംഘടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ക്ഷേമനിധി ബോർഡുകളിൽ അർഹരായ അംഗങ്ങളെ ചേർക്കുന്നതിലും വിഹിതം പിരിച്ചെടുക്കുന്നതിലും ക്ഷേമനിധി ബോർഡുകളിലെ ഓഫീസർമാർ കാര്യക്ഷമമായി പ്രവർത്തിക്കണം. തൊഴിലാളി വിഹിതവും തൊഴിലാളികൾക്കായി തൊഴിലുടമ നൽകുന്ന വിഹിതവും ചേർത്താണ് ബോർഡുകളുടെ വരുമാനം എന്ന് പറയുന്നത്. തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ നൽകുന്നതിന് വേണ്ടിയാണ് ക്ഷേമനിധി ബോർഡുകൾ പ്രവർത്തിക്കുന്നതെന്ന ബോധ്യം ഓഫീസിലെ ജീവനക്കാർക്ക് ഉണ്ടാവണം. ഓരോ ആവശ്യങ്ങൾക്കും ബോർഡ് ഓഫീസിൽ വരുന്ന തൊഴിലാളികളോട് ബോർഡ് ജീവനക്കാർ മാന്യമായി പെരുമാറണം. അവരുടെ പ്രശ്നങ്ങൾ വേഗത്തിൽ തീർപ്പാക്കണം. പൊതുജനങ്ങൾ പരാതി നൽകിയാൽ ഉടനടി പരിഹരിക്കപ്പെടുമെന്ന ബോധ്യം ഉറപ്പുവരുത്തുവാൻ ബോർഡ് ഓഫീസുകൾക്ക് കഴിയണം. ഫ്രണ്ട് ഓഫീസിൽ നിർബന്ധമായും ജീവനക്കാർ ഉണ്ടായിരിക്കണം. ഫോൺ കോളുകൾ കൃത്യമായി എടുക്കുകയും വ്യക്തമായ മറുപടി നൽകുകയും വേണം. 3 മാസം കൂടുമ്പോൾ ഫയൽ അദാലത്ത് നടത്തി തീർപ്പാക്കാനുള്ള ഫയലുകൾ തീർപ്പാക്കാൻ കഴിയണം നമുക്ക്. ബോർഡ് മെമ്പർമാർ ഓഫീസ് പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ബോർഡ് യോഗങ്ങളിൽ അവതരിപ്പിക്കുകയും ചെയ്യണം. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാർ ജീവനക്കാരുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യണം. ബോർഡ് തീരുമാനങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കുന്നുണ്ട് എന്ന് ചെയർമാൻമാരും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാരും ബോർഡ് അംഗങ്ങളും ഉറപ്പാക്കണം. നിസ്സാര കാര്യങ്ങളുടെ പേരിൽ ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷ നിരസിക്കുന്ന രീതി ഒരു കാരണവശാലും ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ഒരു തൊഴിലാളി പല പ്രാവശ്യം ഓഫീസുകളിൽ കയറി ഇറങ്ങുന്ന അവസ്ഥ ഒരു കാരണവശാലും ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ജീവനക്കാർക്ക് 10 മണിക്ക് തന്നെ ഓഫീസിലെത്തുന്നുണ്ടെന്നും 5 മണിക്ക് ശേഷമേ ഓഫീസിൽ നിന്ന് പോകുന്നുള്ളൂ എന്നും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അത് വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അത്യാവശ്യമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും ഉത്തരവാദിത്തങ്ങൾക്ക് പോയാൽ പകരം ഇക്കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി ആളിനെ ചുമതലപ്പെടുത്തണം. പഞ്ചിങ് സംവിധാനം ഏർപ്പെടുത്തണം. ജില്ലാ ഓഫീസുകളിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാർ ഇടയ്ക്കിടയ്ക്ക് സന്ദർശനം നടത്തി പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. മെമ്പർഷിപ്പ് ക്യാമ്പയിനുകൾ നടത്തി മെമ്പർഷിപ്പ് വർദ്ധിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കണം. സർക്കാരിൻ്റെ പരിഗണനയ്ക്ക് അയക്കുന്ന ഫയലുകൾ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യണം. ബോർഡുകൾ സമ്പൂർണ്ണമായി ഡിജിറ്റലൈസ് ചെയ്യുന്നതിനുള്ള നടപടികൾ അടിയന്തിരമായി ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. ഈ നിലയിൽ നമുക്ക് ബോർഡുകൾക്കൊരു പുതിയ മുഖം നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പാരമ്പര്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ചെയ്ത് അവസാനിപ്പിക്കലല്ല ബോർഡിൽ ഉള്ള ജോലി എന്ന് പറഞ്ഞാൽ. നയപരമായ തീരുമാനങ്ങളെല്ലാം ബോർഡ് ചെയർമാനും ബോർഡ് മെമ്പർമാരും കൂടിയുള്ള ബോർഡ് തീരുമാനിക്കും. പക്ഷേ അത് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്തം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പോലെ ജീവനക്കാർക്ക് ഉണ്ട്. ഇന്ന് തന്നെ സ്ഥിരം ജീവനക്കാരായിട്ടുള്ള 2 ബോർഡുകളിലെ അംഗങ്ങൾക്ക് സർക്കാർ നിരക്കിൽ ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം ക്യാബിനറ്റ് ഇന്ന് എടുത്തിട്ടുണ്ട്. 2 ബോർഡിൻ്റെ കാര്യത്തിൽ ഫയൽ വന്ന് 2 ബോർഡിന് അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് എല്ലാ പിന്തുണയും നൽകുകയാണ്.
ഇപ്പോൾ നമ്മുടെ ബോർഡുകളിൽ കൂടുതലും ദിവസവേതനക്കാരുണ്ട്. ദിവസവേതനക്കാർക്ക് നമുക്ക് അനുവദനീയമായിട്ടുള്ള പരമാവധി സഹായങ്ങൾ ശമ്പള ഇനത്തിലൊക്കെ തന്നെ നൽകുന്നുണ്ട്. പക്ഷേ അവർ കൃത്യമായി ജോലി ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതൊരു അക്കോമഡേഷൻ സെൻ്ററായിട്ട് കാണാൻ വേണ്ടി പറ്റില്ല. ജോലി ചെയ്തില്ലെങ്കിൽ അത് ഏത് പരിഗണനയിൽ ജോലിക്ക് അറിയാലോ, ആ ഒരു പരിഗണന നോക്കാതെ തന്നെ അത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർമാർ ബോർഡ് ചെയർമാനുമായി ആലോചിച്ചുകൊണ്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. മറ്റൊരു കാര്യം ഞങ്ങൾ മനസ്സിലുള്ളത്, എല്ലാ ബോർഡിനും ഒരു ദിവസത്തെ ക്ലാസ് കിലയെ കൊണ്ട് നടത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ബോർഡ് മെമ്പർമാരും ബോർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസർമാരും എല്ലാ ജില്ലകളിലെ ഉത്തരവാദിത്തപ്പെട്ട ഓഫീസർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ഡേ ക്ലാസ്, അതിൽ തൊഴിൽ നിയമങ്ങളെ സംബന്ധിച്ചിടത്തോളവും ആ ബോർഡിൻ്റെ നിയമങ്ങളെ സംബന്ധിച്ചിടത്തോളവും, എത്ര ഈ ബോർഡ് മെമ്പർമാർക്ക് തന്നെ എത്ര പേർക്കറിയാം ഈ ബോർഡിൽ ഇന്ന നിയമങ്ങളാണുള്ളത്, ഞാൻ പ്രധാനം ചെയ്യുന്ന ബോർഡിൽ എൻ്റെ നിയമങ്ങൾ എങ്ങനെയൊക്കെയാണ്, ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടത് സംബന്ധിച്ചും എല്ലാവർക്കും അറിയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അത് ബോർഡ് ചെയർമാൻമാർ എഴുതിത്തരുന്ന മുറയ്ക്ക് എവിടെയാണോ ഏത് ജില്ലയിലായിരുന്നാലും ആ ജില്ലയിൽ വെച്ച് ഞാൻ ഈ പറഞ്ഞ പോലുള്ള ആരൊക്കെ പങ്കെടുക്കണമെന്നുള്ള ഒരു ജനറൽ ഡയറക്ഷനാണ് ഞാൻ പറഞ്ഞത്. ബോർഡ് മെമ്പർമാരും ചെയർമാനും എക്സിക്യൂട്ടീവ് ഓഫീസർമാരും ജില്ലയിലെ ഓഫീസർമാരും ഇതിൻ്റെയെല്ലാം ചുമതലയുള്ള മറ്റു ഉദ്യോഗസ്ഥന്മാരും പങ്കെടുത്തുകൊണ്ട് വേണമെങ്കിൽ ട്രേഡ് യൂണിയൻ ലീഡേഴ്സിനെയും കൂടെ പങ്കെടുപ്പിക്കുന്നത് തെറ്റില്ല. കാരണം അവരാണല്ലോ ഇതിന് വന്ന് ആൾക്കാരെ കൊണ്ടുവരേണ്ടതും ഒക്കെ തന്നെ അവരെ കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒണ്ടേ നിൽക്കുന്ന സെമിനാർ പോലെ ഒരു ക്ലാസ് നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. അങ്ങനെ മാത്രമേ നമുക്ക് ശ്രദ്ധ ചെയ്യുന്നതിന് വേണ്ടി പറ്റുള്ളൂ. അതിൽ നമുക്ക് ഇതെല്ലാം അവതരിപ്പിക്കുകയും ചെയ്യാം. ഈ പുതുതായിട്ടുള്ള രൂപീകരിച്ചിട്ടുള്ള സംവിധാനങ്ങളും പല ബോർഡുകളും ഇപ്പോൾ ആസൂത്രണം ചെയ്തിട്ടുള്ള മറ്റു ചില സംവിധാനങ്ങളും നമുക്ക് ആ യോഗത്തിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി കഴിയും. അപ്പോൾ അതിൽ നമുക്ക് അതാത് ബന്ധപ്പെട്ട രംഗത്ത് പ്രവർത്തിക്കുന്ന ട്രേഡ് യൂണിയൻ ലീഡേഴ്സിനെയും കൂടെ വിളിച്ചാൽ അവരും കൂടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ അത് എന്ന് നടത്തണമെന്ന് സംബന്ധിച്ചിടത്തോളം ബോർഡ് ചെയർമാൻമാർ ആലോചിച്ചിട്ട് ഡേറ്റ് കുറച്ച് തന്നു കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ചിടത്തോളം കൂടി നമുക്ക് കാര്യങ്ങൾ ആലോചിക്കാം എന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഈ ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർമാരും ബോർഡിൻ്റെ ഭരണത്തിൻ്റെ താക്കോൽ സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ഏതെങ്കിലും ബോർഡിൻ്റെ പ്രവർത്തനത്തിൻ്റെ പ്രവർത്തനം പിറകോട്ട് പോയാൽ അതിൻ്റെ ചുമതല ബോർഡ് ചെയർമാൻ മാത്രമായിരിക്കില്ല എന്നുള്ള കാര്യം നമ്മളറിയണം. അതിൻ്റെ ചുമതല വഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ അതിൻ്റെ ഉത്തരവാദിത്തം ആയിരിക്കും. ഇപ്പോൾ ചില ബോർഡുകൾ ചില ഉദ്യോഗസ്ഥന്മാർക്ക് രണ്ട് ബോർഡിൻ്റെ ചുമതലയുണ്ട്. അതെല്ലാം ഒന്ന് പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ ഓരോരുത്തരുടെയും ത്രാണിക്കനുസരിച്ചുള്ള ചുമതല കൊടുത്താൽ മതിയായിരിക്കും, മതിയായി വരും. കാരണം പരമാവധി എക്സിക്യൂട്ടീവ് ഓഫീസർമാർ സ്വതന്ത്രമായി തന്നെ ഒരു ബോർഡിൽ പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി കഴിയുള്ളൂ. ഇല്ലെങ്കിൽ 50% ഒരു ബോർഡ്, 50% ഈ ബോർഡ്, അത് അവരാരുടെയും കുറ്റമല്ല, ഞങ്ങൾ തന്നെയാണ് കുറ്റക്കാർ, നമ്മൾ തന്നെയാണ് നിയമിച്ചിരിക്കുന്നത്. നമുക്ക് ആ കാര്യം പരിശോധിക്കുന്നതിന് വേണ്ടി ഉണ്ട്. പിന്നെ ഇത് കൂടാതെ ഒരു കാര്യം കൂടെ, എല്ലാ ബോർഡ് മെമ്പർമാർ ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നു, നമുക്ക് ഈ ബോർഡ് ഇങ്ങനെ ഒരു സെമിനാർ നടത്തി കഴിഞ്ഞാൽ, സെമിനാറോ അല്ലെങ്കിൽ നമുക്ക് ഉണ്ട് ക്ലാസ്സെന്നോ അല്ലെങ്കിൽ ഉണ്ട് ശില്പശാലയെന്നോ പറഞ്ഞ് നടത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഉയർന്നു വരുന്ന കാര്യങ്ങൾ കൂടി വെച്ചുകൊണ്ട് നമുക്ക് മന്ത്രി തലത്തിലും ഉന്നത ഉദ്യോഗസ്ഥന്മാരെയും കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമുക്ക് ചർച്ചകൾ നടത്തി ഒരുപാട് ഫയലുകൾ ഞാൻ ഇതിൽ സൂചിപ്പിച്ചു. ബോർഡ് തീരുമാനിച്ചൊരു ഫയലും കൊണ്ട് അയക്കുന്നു മന്ത്രി തലത്തിൽ തീരുമാനമെടുക്കുന്നതിന് വേണ്ടി. അത് എവിടെ കിടക്കുന്നതെന്ന് സംബന്ധിച്ചിടത്തോളം ഇനി ബോർഡ് ചെയർമാനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അത് അതിൻ്റെ പുറകെ പോകേണ്ടത് നമ്മുടെ ആ ബന്ധപ്പെട്ട ചീഫോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ നമുക്ക് ചുമതലപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്കൊരു ഇടപെൽ ശക്തമായി നടത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു ഒന്നാം ഘട്ടമാണ് ഇവിടെ അവതരിപ്പിച്ചതിൽ. ഇവിടെ ഇപ്പോൾ അവതരിപ്പിക്കും 10 മിനിറ്റുള്ള അവതരണം. അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിപ്രായം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. ബോർഡ് മെമ്പർമാർക്കും അഭിപ്രായം പറയാം, അതുപോലെ ചെയർമാൻമാർക്കും അഭിപ്രായം പറയാം, അല്ലെങ്കിൽ എഴുതി തരുന്നതിലും അതിന് ബുദ്ധിമുട്ടില്ല. അഭിപ്രായം പറഞ്ഞാൽ കുറച്ചുകൂടെ നിങ്ങൾ ആലോചിച്ച് എഴുതി തരുന്നതിലും ബുദ്ധിമുട്ടില്ല. അതെല്ലാം വച്ചുകൊണ്ട് മാത്രമേ നമ്മൾ ഇതിനെ ഇതൊരു അവസാന രൂപം നൽകുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇത് ഞാൻ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.